Good afternoon. This call is now being recorded. Oke, tenang. ഹലോ, ഹോംവർക്ക് ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടായിരുന്നു? പറയാമോ ഏതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ്? ഇത് ക്വസ്റ്റ്യൻ ഇല്ല, നിങ്ങൾ പറയണം. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? നാല്. അതെ, ഞാൻ പറയുന്നത് കുറെ. അഞ്ച് 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 അഞ്ച്. ആ ആ, ഇഫ് എക്സ് ഈക്വൽ ടു ഫൈവ് ഫൈൻഡ് ടു എക്സ് മൈനസ് സിക്സ്. ഓക്കെ, ഇഫ് എക്സ് ഈക്വൽ ടു ഫൈവ്, എക്സിന്റെ വില ഫൈവ് ആണെങ്കിൽ ടു എക്സ് മൈനസ് ആ മൈനസ് സിക്സ്. ആ, ടു എക്സ് മൈനസ് സിക്സ് അതിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ എക്സിന്റെ വിലയാണ് തന്നിരിക്കുന്നത് ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഓൾറെഡി. അപ്പൊ എക്സ് ഫൈവ് ആണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെ സ്ഥാനത്ത് എക്സിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു ഇൻറ്റു എക്സ് എന്നാണ് അല്ലെ? ടു എക്സ് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു എക്സ് എന്നാണ്. അപ്പൊ ടു ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് അവിടെ ഫൈവ് എന്ന് കൊടുക്കാം, മൈനസ് സിക്സ്. ഓക്കെ, ടു ഇൻറ്റു ഫൈവ് എത്രയാണ്? ടു ഇൻറ്റു ഫൈവ് ടെൻ ആണ്. ടെൻ മൈനസ് സിക്സ്, ടെൻ മൈനസ് സിക്സിന്റെ വാല്യൂ ഫോർ. ഫോർ ആണ് ആൻസർ. ഓക്കെ, അടുത്തത് ഫോറിലെ കിട്ടി എല്ലാവർക്കും. യെസ്. ആ, അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ പറ. ഫോർ എ പ്ലസ് ത്രീ എ സ്ക്വയർ മൈനസ് ഫോർ എ പ്ലസ് ത്രീ എ സ്ക്വയർ എ സ്ക്വയർ. ആ, പ്ലസ് എ സ്ക്വയറാ? ത്രീ എ സ്ക്വയർ. ഓ ഓ, അങ്ങനെ ത്രീ എ സ്ക്വയർ മൈനസ് ടു എ പ്ലസ് ടു എ സ്ക്വയർ മൈനസ് ടു എ പ്ലസ് ടു എ സ്ക്വയർ പ്ലസ് ടു എ ഇത്രല്ലേ? ഈസ് ഈക്വൽ ടു ഡാഷ്. ആ, ഈക്വൽ ടു ഡാഷ്. അപ്പൊ നോക്കാം, നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ ത്രീ എ സ്ക്വയർ ഉണ്ട്, ടു എ സ്ക്വയർ ഉണ്ട്, അതുപോലെ തന്നെ ഫോർ എ ഉണ്ട്, ടു എ ഉണ്ട് അല്ലെ? ഒരേപോലെയുള്ള വേരിയബിൾസ് വരുന്നത്, ലൈക്ക് ടേംസ് എന്ന് നമ്മൾ അതിനെ പറയും. ഒരേപോലത്തെ വേരിയബിൾസ് വരുന്ന, എന്താ പറയാ, നമ്മളുടെ മാത്സിൽ നമ്മൾ ഒരേപോലെയുള്ള വേരിയബിൾസ് ആണ് വരുന്നതെങ്കിൽ അത് ലൈക്ക് ടേംസ് ആണ്. ഫോർ എ ടു എ, ത്രീ എ സ്ക്വയർ ടു എ സ്ക്വയർ, അല്ലെങ്കിൽ ഫോർ എയുടെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ത്രീ എ സ്ക്വയർ ചെയ്യാൻ പറ്റില്ല. ഫോർ എ വേറെയാണ്, എ സ്ക്വയർ വേറെയാണ്. എയും എ സ്ക്വയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പവർ മാറുന്നതിന്റെ അടിസ്ഥാനത്തില് വേരിയബിൾസിന്റെ വാല്യൂല് മാറ്റം വരും, കേട്ടല്ലോ. അപ്പൊ ത്രീ എ സ്ക്വയർ പ്ലസ് ടു എ സ്ക്വയർ, അത് നമുക്ക് വേണമെങ്കിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത്, രണ്ടും ഒരേ വേരിയബിൾ ആണ്, എ സ്ക്വയർ എ സ്ക്വയർ ആണ്. അപ്പൊ ത്രീ പ്ലസ് ടു ഫൈവ് എ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? ഫൈവ് എ സ്ക്വയർ കിട്ടില്ലേ? ഓക്കെ, അടുത്തത് എന്താണ്? ഫോർ എ മൈനസ് ടു എ. ഫോർ എ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈൻ ആണ്, ടു എന്റെ മുമ്പിൽ കിടക്കുന്ന സൈൻ നെഗറ്റീവ് ആണ്, മൈനസ് ആണ്. അപ്പൊ ഫോർ എ മൈനസ് ടു എ, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇടാം. ഫോർ എ നിന്ന് ടു പോയി, എ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്ലസ് ടു മൈനസ് ടു. മൈനസ് ആണ്, പ്ലസ് ആണാ? പ്ലസ് 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 ടു പ്ലസ് ടു. ഫൈവ് എ സ്ക്വയർ പ്ലസ് ടു എ എന്നാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് സെവൻ എ സ്ക്വയർ എന്നാ, സെവൻ എ എന്നാ, സെവൻ എ ക്യൂബ് എന്നോ ഒന്നും എഴുതരുത്, തെറ്റാണ്. ഫൈവ് എ സ്ക്വയർ പ്ലസ് ടു എ, അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഫർദർ അതിന് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് ഇനി ഏതാ പറയോ? 2m സ്ക്വയർ മൈനസ്
ആ ടു എം സ്ക്വയർ മൈനസ് ത്രീ എം പ്ലസ് ടുവിന്റെ വില എന്ത്? ത്രീ എം പ്ലസ് ടുവിന്റെ വില എന്ത്? എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എം എവിടേക്ക് കാണുന്നു അവിടേക്ക് നമ്മൾ ഫൈവ് കൊടുക്കണം. എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഫൈവ് ആണ്. അപ്പൊ എന്നിട്ട് നമ്മൾ ആ ഒരു മാത്തമാറ്റിക്കൽ സെന്റൻസ്, ആ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഓൾജബ്ര, അത് ഫുള്ളായിട്ട് തന്നിരിക്കുന്നതിൽ എം എവിടെയൊക്കെ ഉണ്ടോ ആ എമ്മിന്റെ സ്ഥാനത്ത് ഫൈവ് കൊടുക്കുക. അപ്പൊ ടു എം സ്ക്വയർ എന്ന് പറയുമ്പോ ടു ഇൻറ്റു എമ്മിന്റെ സ്ഥാനത്ത് ഫൈവ്, ഫൈവ് സ്ക്വയർ അതൊന്നും മാറില്ല, അങ്ങനെ തന്നെ ഇടണം. മൈനസ് ത്രീ എമ്മിന്റെ സ്ഥാനത്ത് വീണ്ടും ത്രീ ഇൻറ്റു എം ആണ്, അപ്പൊ ത്രീ ഇൻറ്റു ഫൈവ് പ്ലസ് ടു, അങ്ങനെ തന്നെ ഇതാ. കാരണം ടുവിന്റെ അവിടെ എം ഒന്നും ഇല്ല, അപ്പൊ ടു തന്നെ എടുത്ത് എഴുതാം. ടു ഇൻറ്റു ഫൈവ് സ്ക്വയർ, ഫൈവിന്റെ സ്ക്വയർ എത്രയാ? ഫൈവിന്റെ സ്ക്വയർ 2 ഇൻറ്റു 25 മൈനസ് ഇനി 3 ഇൻറ്റു 5, ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ എന്നുള്ളതാണ്. അപ്പൊ 3 ഇൻറ്റു 5 നമുക്ക് കിട്ടും, എത്ര കിട്ടും? 15 അല്ലെ, പ്ലസ് 2 അല്ലെ, പ്ലസ് 2 അങ്ങനെ തന്നെ ഇറക്കി എഴുതി, കാരണം അവിടെ എമ്മിന്റെ വാല്യൂ ഇല്ല. ഇനി നമുക്ക് ഇതൊന്നും അങ്ങോട്ട് സോൾവ് ചെയ്താൽ മതി. 2 ഇൻറ്റു 25, 2 ഇൻറ്റു 25 എത്രയാ? 50 അല്ലെ, ആ 50 മൈനസ് 15 പ്ലസ് 2, 50 നിന്ന് 15, 50 നിന്ന് 15 കുറയ്ക്കാം, പ്ലസ് 2. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ബോത്ത് മാസ് ഉപയോഗിക്കുകയാണെങ്കിൽ അഡീഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് സബ്ട്രാക്ഷൻ ചെയ്യാം. അപ്പൊ 50 കൂടെ 2 കൂട്ടി, 50 രണ്ടും പോസിറ്റീവ് സൈൻ ഉള്ളതാണ്, അത് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് 15 കുറയ്ക്കാം. ഇവിടെ ചെറിയൊരു ഇക്വേഷൻ ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 50 നിന്ന് 15 കുറച്ചിട്ട് അതിന്റെ കിട്ടിയ ആൻസറിന്റെ കൂടെ ഒരു പ്ലസ് 2 കൂട്ടാം. എന്താണ് ഫൈനൽ ആൻസർ വന്നേക്കണേ? 37. എല്ലാവർക്കും കിട്ടിയോ 37? കിട്ടാത്തവരുണ്ടോ? കിട്ടി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ വേഗം വായിക്കേ. The angles of a quadrilateral are in a ratio 1:4:3:2. Then the smallest angle is dash. Okay. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ക്വാഡ്രിലാറ്ററൽ, ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾസ് ചതുർഭുജം, ഒരു ചതുർഭുജത്തിന്റെ കോണുകൾ ഈ അംശബന്ധത്തിലാണ്, ഏത് 1:4:3:2 അങ്ങനെയാണെങ്കിൽ അതിലെ ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ എത്രയാണെന്ന്. ഈ തന്നിരിക്കുന്ന ഒരു രീതി വെച്ച് ഏതായിരിക്കണം, ഏത് പൊസിഷനിൽ വരുന്ന ആംഗിൾ ആണ് ഇപ്പൊ സ്മോളസ്റ്റ് എന്ന് പറയുന്നത്? വണ്ണിന്റെ പൊസിഷനിൽ വരുന്നതാണോ, ഫോർ ആണോ, ത്രീ ആണോ, ടു ആണോ, ഏതായിരിക്കും ചേർന്ന് വരിക? വണ്ണിന്റെ സ്ഥാനത്ത്. കാരണം തന്നിരിക്കുന്ന സംഖ്യകളിൽ തന്നെ, റേഷ്യോയിൽ തന്നെ കമ്പാരിറ്റീവ്ലി ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് വൺ ആണ്, അതിനേക്കാൾ കുറച്ച് വലുത് രണ്ടാണ്, അത് കഴിഞ്ഞ് അതിനേക്കാൾ കുറച്ചുകൂടി വലുതായിരിക്കും ആ മൂന്നിന്റെ പൊസിഷനിൽ വരുന്ന ആംഗിള്, ഏറ്റവും അവസാനമായിരിക്കും നാലിന്റെ പൊസിഷനിൽ വരുന്ന ആംഗിള്, ആ രീതിയിലാണ്. അപ്പൊ അത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1:4:3:2 ആംഗിൾസിന്റെ റേഷ്യോ. ക്വാഡ്രിലാറ്ററൽ ആണ്, ക്വാഡ്രിലാറ്ററൽ മീൻസ് ചതുർഭുജം എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കും. ചതുർഭുജത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എത്രയാ? ഒരു ചതുർഭുജം നാല് വശമുള്ള രൂപത്തെയാണ് നമ്മൾ ചതുർഭുജം എന്ന് വിളിക്കുക. ഇതിന്റെ എല്ലാ കോണും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 360. ഒരെണ്ണം ഒന്ന് പോലും കൂടുകയില്ല കുറയില്ല കേട്ടാ. എത്ര ഏത് രീതിയിലുള്ള നാല് വശം ഉണ്ടാകുന്ന ക്ലോസ്ഡ് ഒരു ഫിഗർ വരച്ചാൽ, ഫോർ സൈഡ്സ് ക്ലോസ്ഡ് ഫിഗർ നിങ്ങൾ വരച്ചിട്ട് എത്ര നിങ്ങൾ അളന്ന് മാറ്റം വരുത്താൻ നോക്കിയാലും എല്ലാ ആംഗിൾസും കൂട്ടിയാലും 360 ഒട്ടുപോലും കുറയുമില്ല, ഒട്ടുപോലും കൂടുകയില്ല. അപ്പൊ 360 ആണ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. ഒരു ചതുർഭുജത്തിലെ കോണുകളുടെ ഉള്ളിലുള്ള ആന്തര കോണുകളുടെ തുക, അകത്തെ കോണുകളെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മാണ് 360. അതായത് ഇതെല്ലാം കൂടി കൂട്ടിയ 360 കിട്ടും. ഈ 360 നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ, അതായത് ആ തന്നിരിക്കുന്ന റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓരോ കോണും കണ്ടുപിടിക്കാം. 360 ഇൻറ്റു ആദ്യത്തെ കോണിന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 360 ഇൻറ്റു 360 ഈ റേഷ്യോന്റെ ടോട്ടൽ ആണ് 10. നമ്മൾ അംശബന്ധം നോക്കുമ്പോ എപ്പോഴും ഛേദത്തില് അംശബന്ധം ഉപയോഗിച്ചുള്ള കണക്കുകൾ വരുമ്പേ, നമ്മളിപ്പോ എന്തെങ്കിലും ഇന്ന ആളുടെ ഭാഗം, ഇതിന്റെ ഭാഗം, അതിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോ എപ്പോഴും ഡിനോമിനേറ്ററിൽ, അതായത് ഛേദത്തിൽ നമ്മൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് എഴുതണം. എത്ര എണ്ണം ഉണ്ടോ റേഷ്യോയിൽ, എത്ര എണ്ണം ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ടുണ്ടോ അതെല്ലാം കൂടി കൂട്ടി സമ്മായിട്ട് താഴെ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ 4 1 5, 5 3 8, 8 2 10, 10 ഇതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരെ. 10 നിന്ന് ഒരു പൂജ്യവും 360 ഒരു പൂജ്യവും വെട്ടിക്കളഞ്ഞാൽ, സോ അതിനകത്ത് ഏറ്റവും ചെറിയ കോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36 ഡിഗ്രി ആണ് അല്ലെ. 36 ഡിഗ്രി ആണ് ഏറ്റവും ചെറിയ കോൺ എന്ന് പറയുന്നത്. ഇനി ഞാൻ ചോദിച്ചാൽ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ആംഗിൾ, അതിനകത്ത് ഏറ്റവും വലിയ കോണിന്റെ അളവ് എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ കോണിന്റെ അളവ്
മുപ്പത്താറ് ഇൻറ്റു നാല് ചെയ്താ മതി. മുപ്പത്താറ് ഇൻറ്റു നാല് ചെയ്താൽ ഏറ്റവും വലിയ കോൺ, ഏറ്റവും വലിയ പാർട്ട് ആയിരത് ഫോർ ആണ്. അപ്പൊ നാല് കൊണ്ട് ഗുണിക്കാം, മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഏത് കോൺ വേണമെങ്കിലും, എല്ലാ കോണും നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ. മുപ്പത്താറിന് ഒന്ന് കൊണ്ട് ഗുണിക്കുന്നത് ആദ്യത്തെ ആംഗിള്, ഫസ്റ്റ് കോണ്. മുപ്പത്താറിന് നാല് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഒരു വേറെ രണ്ടാമത്തെ ആംഗിള് കിട്ടും. മുപ്പത്താറിന് മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ മൂന്നാമത്തെ ആംഗിള് കിട്ടും. മുപ്പത്താറിന് രണ്ട് ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റ് ആംഗിളും കിട്ടും. അപ്പൊ ഏത് കോണ് ചോദിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടിയില്ലേ, 3a ആ മൈനസ് 5a ആ 2b ആ 4b ആ 2a എന്നിവയുടെ തുക കാണുക. ആ ഇതിന്റെയൊക്കെ തുക കാണാൻ. അപ്പൊ ഫോർ 3a മൈനസ് 5a 2a പിന്നെ 2b 4b ഇതെല്ലാം കൂടി തുക കാണാനാണ്. ഇതൊക്കെ വേറെ വേറെ ആണ്, എല്ലാം കോമയാണ്. ഇതൊക്കെ വേറെ വേറെ തന്നേക്കണ്ട എന്ന് വെച്ചാൽ എയും ബിയും ഒക്കെ കലർന്നിട്ടുള്ള കുറച്ച് വേരിയബിൾസ് ചേർന്ന് വന്നിട്ടുള്ള സംഖ്യകളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ തുക കാണാൻ എല്ലാം കൂടി കൂട്ടിയോ കുറച്ചോ, മൂന്ന് രണ്ട് അഞ്ച്, അഞ്ച് രണ്ട് ഏഴ്, ഏഴ് നാല് പതിനൊന്ന്, പതിനൊന്ന് നിന്ന് അഞ്ച് കുറച്ചൊക്കെ കൂടി ഒറ്റയടിക്ക് കൂട്ടാൻ പറ്റില്ല. ഇത് നിങ്ങൾ അങ്ങനെ അത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാ. 2b ഫോർ ബിയും തമ്മിലെ കൂട്ടലും കുറക്കലും എന്ത് വേണമെങ്കിലും സാധ്യമാവുകയുള്ളൂ. 3a 5a പിന്നെ ഇവിടെ ഒരു 2a ഉണ്ട്. ഇവയെല്ലാം കൂടി കൂട്ടുക കുറയ്ക്കുക എല്ലാം കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒറ്റയാക്ക എഴുതാം. അപ്പൊ 3a പിന്നെ ഒരു 2a പിന്നെ ഒരു മൈനസ് 5a, വാട്ട് ഈസ് ദ റിസൾട്ട്? അതിന്റെ ഉത്തരം എന്താ? 3a 0 ഓക്കെ, സീറോ ആണ് അല്ലെ. എങ്ങനെ സീറോ വന്ന്? ഇത് 3a എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, 2a എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ അത് രണ്ടും നമുക്ക് കൂട്ടാം. 3a 2a കൂടി കൂട്ടി 5a. ആ 5a നിന്ന് അത് പോസിറ്റീവ് ആണ് ഉത്തരം കിട്ടുക. ആ 5a നിന്ന് മൈനസ് 5a അതെന്താണ്? അത് നെഗറ്റീവ് ആണ്. അപ്പൊ അത് തമ്മിൽ കുറയ്ക്കുമ്പോ എന്ത് വരും? സീറോ. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അത് സീറോ ആണ്. ഒരു സംഖ്യയ്ക്ക് തന്നെ നെഗറ്റീവും പോസിറ്റീവും വാല്യൂ വന്നാൽ നെഗറ്റീവ് 5a പ്ലസ് 5a എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ സീറോ ആണ്. ഒരേ വേരിയബിൾ, ഒരേ സംഖ്യ, പക്ഷെ സംഖ്യയുടെ മുമ്പിൽ കിടക്കുന്ന ചിഹ്നം മാത്രമേ മാറുന്നുള്ളൂ. അത് വെട്ടിപ്പോകും, പൂജ്യമാകും അതിന്റെ റിസൾട്ട്. അപ്പൊ അത് പൂജ്യമായിപ്പോ. ഇനി അടുത്തതുണ്ട്. അപ്പൊ എന്താണ്? 2b 4b. ഇതിന്റെ സം കാണാൻ, തുക കാണാനാ പറഞ്ഞത്. അപ്പൊ ഇനി അതിന് ചിഹ്നങ്ങളൊന്നുമില്ല വേറെ. ദാറ്റ് മീൻസ് രണ്ടും പോസിറ്റീവ് സംഖ്യകളാണ്. 4a 4b 2b കൂടി കൂട്ടിയാൽ ബാക്കി എന്തുണ്ട്? 6b. അപ്പൊ 6b എന്നാണ് ആൻസർ. സീറോ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. സീറോ മറ്റേത് എയുടെ വാല്യൂ എല്ലാം കൂടി കൂട്ടലും കുറക്കലൊക്കെ കഴിഞ്ഞപ്പോ സീറോ ആയിപ്പോയി. അപ്പൊ അത് വേണ്ട. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 6b എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുണ്ടോ ചോദ്യം? ഇല്ല, ഇല്ല. അപ്പൊ അഞ്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്ന ഹോംവർക്ക് ആണ്. ഇന്ന് നമ്മള് കുറച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിന്ന് എടുത്തുകൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് അല്ലാന്ന്, ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആണ്. അപ്പൊ എല്ലാ എവിടെ നിന്നൊക്കെ പല പല മേഖലകളിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് ഇല്ലേ കയ്യില്? ഉണ്ട്, ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു ക്ലോക്കിലെ സമയം, വെൻ ദ ടൈം ഈസ് 3:15, 3:15 ആണെങ്കിൽ, കാലത്താണ് വൈകുന്നേരം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. സമയം, ക്ലോക്കിലെ സമയം 3:15 എങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണെന്നാ ചോദിച്ചാണ്. ആംഗിൾ മെഷർമെന്റ് ബിറ്റ്വീൻ ദ എന്താ പറയാ, ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക്, ക്ലോക്കിന്റെ ഹാൻഡ്സ് തമ്മിലുള്ള ആംഗിൾ മെഷർമെന്റ് കണ്ടുപിടിക്കാനാണ്. ആംഗിൾ മെഷർമെന്റ് കണ്ടുപിടിക്കാനായിട്ട് കോണളവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താ? 38 - 11/2m. എത്രയാണ്? 38 - അല്ലേ, 30h - 11/2m. m വെച്ച് നോക്കി എന്തിനാ ഡിനോട്ട് ചെയ്യുന്നതാ? അതിന്റെ അപ്പുറത്തുപുറത്ത് ഒരു വരയുണ്ട് കേട്ടോ. അതായതേ ചിലപ്പോ ഈ സാധനം, അതായത് വരാന്തിരാന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് എന്നാണ് അതിന്റെ മീനിങ്. അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 30h - 11/2m. അതാണ് എന്താ പറയാ, രണ്ട് ക്ലോക്കിലെ രണ്ട് ഹാൻഡ്സ് തമ്മിലുള്ള കോണളവ്, ആംഗിൾ മെഷർമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 30h - 11/2m എന്നാണ് കേട്ടാ. കേവല വില എന്ന് മലയാളത്തിൽ പറയും. എന്നുവെച്ചാൽ അതിന്റെ വില മാത്രം എടുത്താൽ മതി. ഇഗ്നോർ ദ സൈൻസ്, അതിന്റെ ചിഹ്നം. ഇപ്പൊ ചിലപ്പോൾ നെഗറ്റീവ് ഒക്കെ വരും. 30h അതിനേക്കാൾ വലിയ സംഖ്യ ആകും. 11/2m ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരം. അപ്പൊ അതുകൊണ്ട് അപ്പൊ വലിയ സംഖ്യ ആകും. വലുതിൽ നിന്ന് ചേർന്ന് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ഓട്ടോമാറ്റിക്കലി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നെഗറ്റീവ് എടുക്കാൻ പാടില്ല. നെഗറ്റീവ് ഇഗ്നോർ ചെയ്തിട്ട് കേവലം വില മാത്രം എടുത്താൽ മതി. എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വാല്യൂ മാത്രം എടുത്താൽ മതി. ഇഗ്നോറിങ് ദ സയൻസ്, അതാണ് ഉത്തരം. അപ്പൊ അതൊക്കെ ഇവിടെ തന്നിരിക്കുന്ന സമയം എത്രയാ? 3:15 എന്നാണ് തന്നേക്കണം അല്ലെ. 3:15 ആണ് സമയം. അപ്പൊ h സ്റ്റാൻഡ്സ് ഫോർ ദ അവർ. ഇതിനകത്ത് h എന്ന് പറയുന്നത് ഈ
തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ സൂചിപ്പിക്കുന്നത്, എം എന്ന് പറയുന്നത് മിനിറ്റിനെ എന്താ പറയാ റെപ്രസെന്റ് ചെയ്യുന്നതുമാണ്. അപ്പൊ മിനിറ്റ് ഭാഗത്തുള്ള സംഖ്യനെ സൂചിപ്പിക്കാൻ എം, അവർ അതായത് മണിക്കൂറിന്റെ സ്ഥാനത്തുള്ള സംഖ്യ സൂചിപ്പിക്കാൻ എച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, മൂന്നേ കാലാകുമ്പോ ഇങ്ങനെ ഒരു 30 ഇൻറ്റു 15 ചെയ്തട്ടെ, 30 × 3 മൈനസ് 11/2 ഇൻറ്റു 15. ഓക്കെ, 30 × 3 നമുക്കറിയാം എത്രയാണ്, 90 മൈനസ് ഇനി 11 × 15 ഗുണിച്ചിട്ട് രണ്ടുകൊണ്ട് വെട്ടിച്ചെറുതാക്കാം, അല്ലെങ്കിൽ രണ്ടുകൊണ്ട് ഹരിക്കണം. 15 ഇപ്പൊ ഞാൻ രണ്ടുകൊണ്ട് ഹരിച്ചു, നമുക്ക് എത്ര കിട്ടി, 7.5 അല്ലേ. 15 പകുതി 7.5 പക്ഷെ 7.5 കുറക്കേണ്ടത്, 11 7.5 കൊണ്ട് ഗുണിക്കണം, 7.5 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ആൻസർ 90 എന്ന് മൈനസ് ചെയ്യണം. 11 × 7.5 ആണ് ഗുണിക്കേണ്ടത്. അപ്പൊ നമ്മൾ 7.5 ഒന്ന് ഗുണിക്കണ്ട, 11 കൊണ്ട് 75 അങ്ങോട്ട് ഗുണിക്കാം. 5 7 വീണ്ടും 5 7 എത്ര കിട്ടും, 5 12 8 82 825 കിട്ടണേ. പക്ഷെ 825 അല്ലല്ലോ, 75 11 കൊണ്ടല്ല ഗുണിക്കേണ്ടത്, നമുക്ക് 7.5 11 കൊണ്ടാണ്. അപ്പൊ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയത് 82.5 ആണ് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോ. അത് 90 ഇന്ന് മൈനസ് ചെയ്യണം. 90 ഇത് ഇവിടെയാണ് എഴുതണ്ടേ. 90 കൂടെ നമുക്ക് അവിടെ എന്താ പറയാ പോയിന്റ് കഴിഞ്ഞ് സംഖ്യ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുറയ്ക്കാൻ സൗകര്യത്തിന് നമ്മള് ആ 5 തൊട്ട് മുകളിലായിട്ട് ഒരു പോയിന്റ് ഇട്ടിട്ട് 0 ഇട്ട് കൊടുത്തു. 0 നിന്ന് 5 മൈനസ് ചെയ്യാനായിട്ട് പറ്റില്ല, ഒന്നുമില്ല. ഒന്നുമില്ലാത്തതിന് 5 കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വലിയ നിന്ന് ചെറുത് കുറയ്ക്കണം. പക്ഷെ അവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, തൊട്ടിപ്പുറത്തെ സംഖ്യയിൽ നിന്ന് കടം വാങ്ങിക്കണം അല്ലെ. ഇവിടെ 9 നിന്ന് നമുക്ക് 1 അപ്പുറത്തോട്ട് പോകും, അപ്പൊ ഇവിടെ 8 ഇവിടെ 10. ഓക്കെ, വീണ്ടും ഈ 10 നമുക്ക് വേണ്ട സംഖ്യ വേണ്ടത് തൊട്ടിപ്പുറത്തെ സംഖ്യയിലേക്ക്. അപ്പൊ ഇവിടെ 10 ഇവിടെ 9. 10 × 5 = 5 9 ബാക്കി ഇവിടെ 9. ഈ 9 ഇന്ന് ആദ്യം തൊട്ടടുത്ത കടക്കലിൽ നിന്ന് സംഖ്യയിലേക്ക് കൊടുക്കാൻ പറ്റില്ല, ഒറ്റയടിക്ക് ചാടി അറ്റത്തേക്ക് പോകാൻ പറ്റില്ല. അടുത്ത സംഖ്യയിൽ ഒന്നുമില്ലെങ്കിൽ തൊട്ട് അറ്റത്തു നിന്ന് എടുക്കുമ്പോ തൊട്ട് അടുത്തടുത്ത് ഇങ്ങനെ കടം വാങ്ങിക്കണ്ടേ, നേരിട്ട് ഓടി വരില്ല, നെയ്ബേഴ്സിനെ കൊടുക്കുള്ളൂ, അയൽപക്കക്കാർക്ക് കൊടുത്തിട്ട് അവിടെ നിന്നാണ് വാങ്ങിക്കണ്ടേ കേട്ടാ. ഇവിടെ അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്, ഓർത്തിരിക്കുക. അപ്പൊ 9, മറ്റേത് 10, അവസാനത്തെ ഡിജിറ്റ് 10. 10 × 5 = 5, ബാക്കി ഇവിടെ 9 × 2 = 7. ഈ മുകളിൽ 8 ഉള്ളൂ, 8 × 8 = 0. ദാറ്റ് മീൻസ് 7.5 ആണ് കോണളവ്. 7.5 ഡിഗ്രി, 3/4 എന്ന് പറയുമ്പോ 3 ഒരു ഇച്ചിരി നീങ്ങിയിട്ടുണ്ടാവും, 15 അടുത്ത് അല്ലേ നമ്മുടെ വലിയ സൂചി, 3/4 സൂചിപ്പിക്കുന്ന കോണളവ്. അപ്പൊ 3 അവിടെ ഒരു ഇച്ചിരി നീങ്ങിയിട്ടുണ്ട്, 15 അവിടെ. അപ്പൊ കുറച്ച് വിടവേ ഉള്ളൂ, 75 ഡിഗ്രി അല്ല, 7.5 ഡിഗ്രി ആണ്. 7.5 കിട്ടിയോ, മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ തീയതികളുടെ രണ്ടാഴ്ചക്ക് ശേഷമുള്ള തീയതികളുടെയും തുക 62 എങ്കിൽ ഇതിന്റെ ആദ്യ ദിനം ഈ മാസത്തിലെ എത്രാമത്തെ ദിവസമാണ്, അതാണ് ചോദ്യം. ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ കലണ്ടറിൽ തന്നെ രണ്ടാഴ്ചക്ക് ശേഷമുള്ള അടുത്തടുത്ത രണ്ട് തീയതി അവ തമ്മിലുള്ള തുക, 62 തന്നിട്ടുണ്ട്. സോ അതിലാത്തെ ആദ്യത്തെ ദിവസം ഏതാന്ന് ഇവര് പറഞ്ഞേക്കണം. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആദ്യ ദിനം ഏത് ദിവസമായിട്ട് വരും, 9 തീയതിയാണോ, 8 തീയതിയാണോ, 7 തീയതിയാണോ, 10 തീയതിയാണോ എന്നാണ് ഓപ്ഷൻസ് വന്നേക്കണേ. ഓക്കെ, ഒരു കലണ്ടർ ആണ്, കലണ്ടറിന്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ അറിയില്ലേ? കലണ്ടർ എന്താണ്, ഒരു പ്രത്യേകത പറയാമോ കലണ്ടറിന്റെ, ഏതെങ്കിലും ഒരു പ്രത്യേകത പറയോ? തൊട്ട് താഴെയുള്ള, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു തീയതി എടുത്താൽ അതിന്റെ തൊട്ട് താഴെയുള്ള തീയതിയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, 7 ആയിരിക്കും ഡിഫറൻസ്. എന്നുവെച്ചാൽ 7 വീതം കൂട്ടിക്കൂട്ടി പോയിരിക്കുന്ന സംഖ്യ ആയിരിക്കും അല്ലെ. 7 അതായത് ഇപ്പൊ 1 ഒന്ന് ആ ഒന്നിന്റെ തൊട്ട് താഴെ വരുന്ന സംഖ്യ എത്രയായിരിക്കും, 1 തൊട്ട് താഴെ വരുന്ന കോളത്തിലെ സംഖ്യ എന്തായിരിക്കും, 8 അല്ലേ. ആ അതാണ് ഒരു പ്രത്യേകത. അപ്പൊ 7 വീതം കൂട്ടിക്കൂട്ടിയിട്ടാണ് നമ്മുടെ താഴെ താഴെയുള്ള സംഖ്യകള് ഒരു അടുപ്പിച്ച് അപ്പ് ആൻഡ് ഡൗൺ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് 7 ആയിരിക്കും. അപ്പൊ കലണ്ടറിലെ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുമ്പോ ആദ്യത്തെ സംഖ്യ നമുക്ക് എക്സ് എടുക്കാം, പിന്നത്തെ സംഖ്യ X+1 എടുക്കാം അല്ലെ. അടുത്തടുത്ത രണ്ട് സംഖ്യ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാ. അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ എന്ത് വരണം, എടുക്കേണ്ടത് എത്രയാണ്, X+15 അതാണ് പറഞ്ഞേക്കണേ. ആദ്യം പറഞ്ഞത് തൊട്ടടുത്ത രണ്ട് തീയതി,
അത് കഴിഞ്ഞ് രണ്ടാഴ്ച ശേഷമുള്ള തൊട്ടടുത്ത രണ്ട് തീയതി. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 62 കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 62 തന്നെയല്ലേ, അതെ 62 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ദിവസം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി പ്ലസ് ഇട്ട് എഴുതണം. ഓക്കെ, അപ്പൊ പ്ലസ് ഇട്ട് എഴുതുമ്പോ അത് 62 എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ഥിതിക്ക് നമ്മൾ ഒന്ന് പ്ലസ് ചെയ്യാം. 1x 2x 3x 4x, 4x ഉണ്ട്. പിന്നെന്താ ഉള്ളത്, 15, 14, 29 ഒരു ഒന്നും കൂടി കൂട്ടി 30 ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 4x + 30 30 = 62. ഓക്കെ, 4x അവിടെ തന്നെ നിർത്താം. ആൾജിബ്രയുടെ ആ ഒരു രീതിയിലേക്ക് വന്നു ഇപ്പൊ വീണ്ടും. അത് ഇക്വേഷൻസ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി നമുക്ക് ഈ +30 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. +30 അപ്പുറത്ത് പോയാൽ എന്താകും, -30. സോ 4x = 62 ൽ നിന്ന് 30 ചെയ്താൽ 32 അല്ലെ. അങ്ങനെയാണെങ്കിൽ x = എന്ത് കിട്ടും, 32 ÷ 4. എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി, 32, 4 എത്ര വർഷം പോകും, 8 times അല്ലെ. 8 നമ്മുടെ ഉത്തരം, 8 ആദ്യത്തെ ദിവസം. അതായത് എക്സ് നമ്മൾ കൊടുത്തത് ആദ്യം തന്നെയാണ്. അത് കഴിഞ്ഞാൽ x + 1 കൊടുത്തേ, അത് കഴിഞ്ഞാൽ x + 14 x + 15 എഴുതി. അപ്പൊ ആദ്യം പറഞ്ഞ സംഖ്യ എന്ന് പറയുന്നത് 8. അപ്പൊ തൊട്ടടുത്തൊക്കെ തീയതി ഏതായിരുന്നിരിക്കും, എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ തീയതി, തൊട്ടടുത്ത തീയതി ഏതാ, 9. ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള തീയതി ഒന്ന് പറയാമോ, 22 പിന്നെ 23 അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങളോട് ആദ്യത്തെ ദിനം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അത് എഴുതിയാൽ മതി. ഏതാണ് ചോദിക്കണം അതനുസരിച്ച് എഴുതിക്കോളൂ കേട്ടോ. ലാസ്റ്റത്തെ ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എഴുതിക്കൊള്ളണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ 8 ആൻസർ ടിക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇതൊന്ന് ആഡ് ചെയ്ത് ഉത്തരം പറയാൻ. 1 + 1/2 + 1/4 + 1/8, അതായത് സംഖ്യകളുടെ തുടർച്ചയായിട്ട് പകുതി വീതം കൂട്ടി കൂട്ടി പോയേക്കാണ്. റിസൾട്ട് എത്രയാണെന്നാണ് ചോദ്യം. 32. 31/32 30/32 63/32 61/32 സോറി 32 അതെ, അത് 32 ലാസ്റ്റത്തെ സംഖ്യ തന്നിരിക്കുന്നത്. 31/32 63/32 31/32 ഒന്നുകൂടി കൂട്ടി നോക്കിയേ. സിദ്ധ ഷിജിനാണോ പറഞ്ഞേ, ആ ഷിജിൻ ഒന്ന് നോക്കിയേ. അത് 32 അതവിടെ തെറ്റി ഒന്ന് ഇതാന്ന് തോന്നുന്നു. അതായത് പകുതിയാണ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയേക്കണേ. ശരിയാണ്, 63/32. കിട്ടാത്തവരുണ്ടെങ്കിൽ പറയണം. ചെയ്യണോ, ചെയ്യണം. ഇവിടെ നോക്കിയാൽ നിങ്ങള് ഈ 1 ഇവിടെ ഹോൾ നമ്പർ ആണ്, ഒന്ന് അവിടെ കിടന്നോട്ടെ. അത് ഇപ്പൊ നമുക്ക് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്ന് അവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ള നമ്പറൊക്കെ ഫ്രാക്ഷൻസ് ആണ്, ബാക്കി എല്ലാ സംഖ്യകളും ഫ്രാക്ഷൻസ് ആണ്. ഇതിനെ നമുക്കൊരു കോമൺ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. തന്നിരിക്കുന്നതിലെ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 32 ആണ്. 32 ഏറ്റവും വലിയ ഡിനോമിനേറ്റർ. അപ്പൊ ആ ഡിനോമിനേറ്ററിലേക്ക് എല്ലാത്തിനെയും ആക്കാൻ പറ്റും. കാരണം അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, എല്ലാം ഇങ്ങനെ ഇരട്ടി ആയിട്ട് അതിന്റെ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്തിരിക്കണം, ഒന്നിനോട് ഇരട്ടിയായിട്ട് ഡബിൾ ആയിട്ട് പോയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 2 മൾട്ടിപ്പിൾസ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഓരോ സംഖ്യയും പോയേക്കണേ. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഓരോ സംഖ്യയും അതാതിന്റെ മുമ്പിലുള്ള സംഖ്യയുടെ പകുതിയാണ്, ഫ്രാക്ഷൻസ് ആയിട്ട് പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 32 ലേക്ക് എല്ലാത്തിനെയും ആക്കാനായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ ഇതേ ഇവിടെ തുടങ്ങി റിവേഴ്സ് അങ്ങോട്ട് മുകളിലേക്ക് എടുത്തിട്ട് ഗുണിക്കാം. അതായത് 16 കൊണ്ട് ഗുണിക്കാം, അടിയിലും മുകളിലും 16 കൊണ്ട് ഗുണിക്കാം. അടുത്തത് 4 16 തൊട്ട് പ്രകടകം ഏതാ, 8 കൊണ്ട് ഗുണിക്കാം, അടിയിലും മുകളിലും 8 കൊണ്ട് ഗുണിക്കാം. അടുത്തത് 16 അപ്പൊ എത്ര കൊണ്ട് ഗുണിക്കണം, 32 സോറി 8 × 32 എത്ര കൊണ്ട് ഗുണിക്കണം, 4 കൊണ്ട് ഗുണിക്കണം. അടുത്തത് 2 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ നേരെ റിവേഴ്സ് ആയിട്ട് അങ്ങോട്ട് ഗുണിച്ച് പോകുക. അപ്പൊ നോക്കിയേ, ഈ 1+ അങ്ങനെ തന്നെ കിടക്കട്ടെ. ബാക്കി ഇവിടെ മുകളിൽ എന്തൊക്കെ വരും, 16 + 8 +
നാല് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന്, ഇതെല്ലാം മുകളിൽ വരും, അടിയിൽ ബൈ 32 വരും. ഇത്ര ചെയ്യാനുള്ളൂ. അതായത് അടിയിൽ നമ്മൾ ആ 32 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ കോമൺ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാൻ അടിയിൽ കിടക്കുന്ന ഓരോ സംഖ്യകളും എത്ര വെച്ചാണോ ഗുണിച്ചത് അത് മുകളിൽ അങ്ങോട്ട് വെറുതെ ജസ്റ്റ് എഴുതണോന്ന് നിർബന്ധമൊന്നുമില്ല, മനക്കണക്കായാലും ചെയ്യാം. 32 32 ആക്കാൻ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ മതി, അത് വേണ്ട, അത് അവിടെ കിട്ടാം. അടുത്തത് രണ്ട് തന്നിട്ടുണ്ട്, 2 32 ആകണമെങ്കിൽ 16 കൊണ്ട് ഗുണിക്കണം, 4 32 ആകാൻ 8 കൊണ്ട് ഗുണിക്കണം, 8 32 ആക്കാൻ 4 കൊണ്ട് ഗുണിക്കണം, 16 32 ആക്കാൻ 2 കൊണ്ട്, അതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിയെടുക്കുക. അപ്പൊ എത്ര കിട്ടും നിങ്ങക്ക്? 16 8 4 28 30 31 എത്ര കിട്ടും? 1 + 31/32. ഇതല്ല ഉത്തരം, ഇത് ചില ആരോ അവിടെ ഇത് ആൻസർ പറഞ്ഞു, പക്ഷെ ഒന്നുകൂടി കൂട്ടാനുണ്ട് അതിനകത്ത്. 1 1/31 31 എന്ന് വരും, ഒന്നിന്റെ കൂടെ 31/32 കൂടി കൂട്ടണം. ദാറ്റ് മീൻസ് നമുക്ക് ഇതിന് ഇതിങ്ങനെ ഒരു ആൻസർ ഓപ്ഷനിൽ തന്നിട്ടില്ല. അപ്പൊ തന്നിരിക്കുന്ന ഉത്തരം ഇതാണ്. എത്രയാണത്? 63/32. ഡിനോമിനേറ്റർ സോറി, ഇവിടെ തന്നിരിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി, അതാണ് ഇവിടെ ഉത്തരം തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നാണ് ആൻസർ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. 1 31/12 എന്നൊരു ഉത്തരവില്ല, അതേസമയം 31/32 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്, അത് എടുത്തുകഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോയി. കാരണം 1+ ഉണ്ട്, ആ 1 അറ്റത്ത് കിടക്കുന്നത് നമ്മൾ കൂട്ടിയിട്ടില്ലായിരുന്നു, ഭിന്നസംഖ്യകൾ മാത്രമേ പ്ലസ് ചെയ്തുള്ളൂ. മനസ്സിലായോ? ഏ സോറി 32 ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടാർക്കെങ്കിലും? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 6 ഘാതം 21, 6 raised to 25 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? വാട്ട് വിൽ ബി ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ്? 6 raised to 21. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ അതിന്റെ നമ്മള് 6 raised to 21 ആൻസർ വരൂലേ? 6 ഘാതം 21, 6 നെ 21 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോ കിട്ടുന്ന ഉത്തരത്തില് വൺസ് പ്ലേസിലെ സംഖ്യ എന്തായിരിക്കും? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്തായിരിക്കും? 6 ആണോ? വേറെ സംഖ്യ ഒന്നും വരില്ല. വേറെ എന്തെങ്കിലും സംഖ്യ വരുമെന്നൊന്ന് നോക്കിയേ. വരില്ല, ഉറപ്പാണ്. എന്താ കാരണം? 6 6ന്റെ പവറുകളുടെ ഒരു പ്രത്യേകത അതാണ്. അത് എപ്പോഴും മിക്ക ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ പല രീതിയിൽ അത് ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ. 6 എന്ന് പറയുന്ന സംഖ്യക്ക് എത്ര നമ്മൾ പവർ കൊടുത്തിട്ട് അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം വൺസ് ഡിജിറ്റിലെ വൺസ് പ്ലേസിലെ ഡിജിറ്റിന്റെ വില എത്രയാണ്, അത് എത്രയായിരിക്കും ആ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 അല്ലാതെ വേറൊരു സംഖ്യ വരില്ല. ആദ്യത്തെ ഒരു പവർ കൊടുത്ത 6 2 പവർ കൊടുത്താൽ 6 raised to 2 വരുമ്പോ 36, അപ്പോഴും 6 6 raised to 3 36 × 6 216 അപ്പോഴും 6 അല്ലെ. അങ്ങനെ പോകുമ്പോ എല്ലാം 6 തന്നെ വരുള്ളൂ, 6 അല്ലാതെ മറ്റൊരു സംഖ്യ ഏതിൽ വരില്ല? 6 raised to 21, 6ന്റെ പവറിൽ വരില്ല കേട്ടോ, ഓർത്ത് വെച്ചേക്ക. അടുത്തത്, ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളം യഥാക്രമം 10 cm 8 cm എന്താ പറയാ, നമ്മളുടെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡുകളാണ് പറഞ്ഞേക്കണേ. അതായത് ലംബവശങ്ങള് 8ഉം 10ഉം ആണ്. ഈ വശങ്ങൾ യഥാക്രമം 10 cm എന്ന് പറയുന്നതിന് 20% 8 cm എന്ന് പറയുന്നതിന് 25% വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പരപ്പളവിലെ വർധനവ് എത്രയാണെന്നാണ് ചോദ്യം. 20%, 25%, 40%, 50% എന്നൊക്കെയാണ് ആൻസർ കൊടുത്തേക്കുന്നത്. ചെയ്യാൻ ഒരു സമയം കൊടുത്തേക്കട്ടെ. കിട്ടും എല്ലാവർക്കും 50%? ഇനി വേറെ ഏതെങ്കിലും ശതമാനമാണോ കിട്ടിയ?
ആൻസർ കിട്ടിയില്ല. ഓക്കെ, അതായതേ പത്ത് എന്ന് പറയുന്ന നീളമുള്ള വശം 20% കൂട്ടിയെന്ന്, 10 ന്റെ 20% കൂട്ടുക എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്നത് 100% ആണ്, അതിന്റെ 20% കൂട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതാതി 120/100, അതായത് 100 ന്റെ 20% കൂടി കൂടിയപ്പോ 120/100, 20 അടിയിൽ മുകളിൽ നിന്ന് വെട്ടിക്കളയാം, 12 ആണ്. 10% കൂടിയപ്പോ പുതിയ വശമായിട്ട് വരാം. ഇനി 8 എന്ന് പറയുന്ന വശത്തിന്റെ 25% കൂട്ടിയ, 8 എന്ന് പറയുന്നതിന്റെ 25% കൂട്ടി എന്ന് പറയുമ്പോ എത്രയാണ്, 125/100 ചെയ്യണം, 125/100. ഓക്കെ, ഇതെന്താന്ന് മനസ്സിലായോ കാര്യം? എപ്പോഴും ഏതൊരു കാര്യവും നമ്മൾ 100% ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് എന്തെങ്കിലും കൂടുകയോ കുറയുകയോ ചെന്നാൽ അപ്പൊ 100 എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂട്ടലും കുറയ്ക്കലും ചെയ്യേണ്ടത്. അപ്പൊ 100%ല് 10 എന്ന് പറയുന്നത് 100% ആയിരുന്നു, പക്ഷെ അതിനെ നീളം നമ്മൾ കൂട്ടാണ് 20% വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 100 ന്റെ 20% കൂട്ടേണ്ടത് 120%. 10 ന്റെ 120% എന്ന് പറയുന്നത് 12 മാറി. 8 ന്റെ 125% ആണ് പറയേണ്ടത്, 25% കൂട്ടി എന്ന് പറയുന്നത് സെക്കൻഡ് സൈഡ്. അപ്പൊ 25 എന്ന് പറയുന്നത് 8 × 125 എത്ര വരും, 1000 അല്ലെ, 1000, 1000/100, 1000 ന്റെ 2 0, 100 ന്റെ 2 0 സ്ട്രൈക്ക് ചെയ്താൽ ബാക്കി 10. ഇനി നോക്കിയാൽ നമുക്ക് ഏരിയ കാണണം. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയകളില്ലേ, അവയുടെ വ്യത്യാസം, പരപ്പളവുകളുടെ വ്യത്യാസത്തിൽ എത്ര ശതമാനം വർദ്ധനവോ ആണോ കുറവാണോ എന്നൊക്കെ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഏരിയ എത്രയായിരിക്കും, ഒന്നാമത്തെ കേസിലെ ഏരിയ എത്രയായിരിക്കും, നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താ ഏരിയ ആണ് ഇക്വേഷൻ, റൈറ്റ് ട്രയാങ്കിളിന്റെ മട്ടത്രികോണത്തിന്റെ ഏരിയ ആണ് ഇക്വേഷൻ, എന്താ അപ്പൊ തന്നിരിക്കുന്ന അളവ് വെച്ചാണെങ്കിൽ ഹാഫ് ബി എച്ച് വെച്ച് നമുക്ക് ഉണ്ടായിരുന്നത് 10 ഉം 8 ഉം ആയിരുന്നല്ലോ, അപ്പൊ ഹാഫ് ബി എച്ച് വെച്ച് എത്ര വരും, 1/2 × 10 × 8 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 40 കിട്ടിയോ, 40 ആണോ അല്ലേ, 1/2 BH എന്ന് പറയുമ്പോ 8 × 5 = 40 അല്ലേ. അപ്പൊ ഫസ്റ്റ് കേസിൽ, അതായത് നമുക്ക് തന്നിരുന്ന അളവ് വെച്ച്, അത് കഴിഞ്ഞപ്പോ അവര് കൂട്ടിയല്ലോ 20% 25% വർദ്ധിപ്പിച്ചു, അന്നേരം ഏരിയ എത്രയായിരിക്കും നമുക്ക് നോക്കാം. ഹാഫ് ബി എച്ച് തന്നെയാണ് ഇക്വേഷൻ വരിക, ഹാഫ് ബി എച്ച് വെച്ച് വരുമ്പോ നമുക്ക് 1/2 × 10 എന്നുള്ളത് 12 മാറി, 8 എന്നുള്ളത് 10 മാറി. അപ്പൊ ഹാഫ് ബി എച്ച് വരുമ്പോ 1/2 × 12 × 10 ഈ രണ്ടു കൊണ്ട് നമുക്ക് 12 ന്റെ 8 6 പ്രാവശ്യം. അപ്പൊ എത്ര കിട്ടി, 6 × 10 = 60 അപ്പൊ നോക്കിയേ എത്രയാണ് വർദ്ധിച്ചത്, 20% ആണോ വർദ്ധിച്ചത്, അല്ല, 20 ആണ് കൂടിയേക്കണേ. നേരത്തെ പഴയ ഒരു അളവ് വെച്ചിട്ടായിരുന്നെങ്കിൽ ഏരിയ പരപ്പളവ് 40 cm² ഉണ്ടായിരുന്നുള്ളൂ, പുതുക്കി കഴിഞ്ഞപ്പോ ഏരിയ 60 cm² ആയി എന്ന് വെച്ചാൽ കൂടി. അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ഇൻക്രീസ്, അവിടെ കൂടുതലാണ് ഉണ്ടായത് അല്ലെ. ഏരിയയിൽ ഉണ്ടായ വർധനവ് എത്രയാണ്, അപ്പോ ഇൻക്രീസ് ഇൻ ഏരിയ, ഏരിയയിൽ ഉണ്ടായ വർധനവ്, ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. 60 ആണ് രണ്ടാമത് കൂടിയത്, അപ്പൊ 20 കൂടിയുണ്ട്. 20 കൂടിയതിന്റെ ശതമാനം ചോദിച്ചാണ്, എത്രയിലാണ് 20 കൂടിയത്, നേരത്തെ എത്രയായിരുന്നു ഉണ്ടായിരുന്നേ, 40 ആയിരുന്നില്ലേ ഏരിയ, 40 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഏരിയ, അതിൽ 20% കൂടിയേക്കണം. അപ്പൊ 20 × 100/40 അല്ലെങ്കിൽ 20/40 × 100, ഒരു 0 നമുക്ക് ഇവിടെ നിന്ന് വെട്ടാം, ഒരു 0 ഇവിടെ നിന്ന് വെട്ടാം. 4 നമുക്ക് 20 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം 5 പ്രാവശ്യം, 5 × 10 ആരൊക്കെയോ കുറച്ച് പേര് ആൻസർ ചെയ്തിരുന്നു, 50%, 50%. ഇങ്ങനെയാണ് 50% ഉണ്ടായേ, അതായത് തന്നിരിക്കുന്ന വർധനവ് എത്രയാണോ ആ വർധനവ് ആദ്യം തന്നെ കാണുക, എന്നിട്ട് പഴയ ഏരിയയും പുതിയ ഏരിയയും എത്രയാന്ന് കണ്ടുപിടിച്ചു, അതിനകത്ത് എത്ര വർദ്ധിച്ചു എന്ന് നോക്കുക. അതിന് നമ്മളുടെ റിയൽ ആയിട്ടുണ്ടായിരുന്ന നേരത്തെ ആദ്യം ഉണ്ടായിരുന്നതിന്റെ കൂടെ ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ശതമാനത്തിലാക്കാൻ 100 കൊണ്ട് ഗുണിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 100 നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെ തുക കാണുക. 20 നും 100 നും ഇടയിലുള്ള മുഴുവൻ സംഖ്യകളുടെ തുക കാണുക. വാട്ട് ഈസ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 20 and 100, 2000, 2400, 2500, 2300. 2400. നമുക്ക് എല്ലാവരും കിട്ടിയോ നോക്കട്ടെ.
കിട്ടാത്തോരുണ്ടോ? 2500? ഇല്ല ഇല്ല. എല്ലാം കിട്ടി? എല്ലാവർക്കും കിട്ടി. മിസ്സിന് പറയാമോ? ഓക്കെ, 20-നും 100-നും ഇടയിലുള്ള ഒറ്റ സംഖ്യകള്. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഓൾ നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 3, 5, 7 എന്നൊക്കെ ഉള്ളതാണ് ഒറ്റ സംഖ്യ അല്ലെ? പക്ഷെ നമുക്ക് വേണ്ടത് 20-നും 100-നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ്. അപ്പൊ 20-നും 100-നും ഇടയിലുള്ള, 20 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒറ്റ സംഖ്യ, 100-ന് തൊട്ട് മുന്നുള്ള അവസാനത്തെ ഒറ്റ സംഖ്യ ഏതായിരിക്കും? അത് അങ്ങനെ തന്നെ, അതെ, 21, 23, 25. ഏതാ? 99 ആണ്. അപ്പൊ ഇതിന്റെ തുക ഉണ്ടാ പോരെ? ഇതിങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് പ്ലസ് ചെയ്യണോ? വേണ്ട. നമ്മള് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം. അതിൽ നമ്മള് രണ്ടു വീതമാണ് ഇതെല്ലാം കൂട്ടിക്കൂട്ടി പോയങ്ങനെ തുടർച്ചയായ ഒരു സംഖ്യകൾ വെച്ച് കൂട്ടിക്കൂട്ടി പോയാൽ അതിന് നമ്മൾ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് വിളിക്കാം. അപ്പൊ അത്തരം സംഖ്യകളുടെ തുകയൊക്കെ കാണാൻ കുറച്ചൊക്കെ നമുക്ക് അറിയാം. എന്താണ് തുക കാണാനുള്ള സമവാക്യം? എന്താ? ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ എൻ എൻ സ്ക്വയർ എന്ന് പറയുന്നത് ശരിയാണ്, അത് ഒറ്റസംഖ്യകളുടെ ബിഗിനിങ്ങിൽ നിന്നാണെങ്കിൽ മാത്രമേ ആ ഇക്വേഷനിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എൻ സ്ക്വയർ, മനസ്സിലായോ? തുടക്കം ഏതാണോ അതിന്റെ സംഖ്യകൾ കേട്ടാ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. എക്സ് വൺ ആദ്യത്തെ സംഖ്യയുണ്ട്, എക്സ് എൻ അവസാനത്തെ സംഖ്യയുണ്ട്. എൻ ബൈ ടു, എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? 21 മുതൽ 99 വരെ എത്ര എണ്ണ, എന്താ പറയാ, ഒറ്റ സംഖ്യ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? 21 മുതൽ 99 വരെ എത്ര എണ്ണ സംഖ്യ, സോറി, ഒറ്റ സംഖ്യ ഉണ്ടായിരിക്കും? അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എണ്ണം എത്ര പദങ്ങൾ ഉണ്ട്, എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? ടി എൻ മൈനസ് പ്ലസ് വൺ അല്ലെ? എത്ര എഴുതിയാ മതി? ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് വൺ ആണ്. ടി എൻ എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ സംഖ്യ, ടി എൻ ടി വൺ എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ സംഖ്യ, ബൈ ഡി, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 2 ആണ്, പ്ലസ് 1. ആ ഒരു ക്രിയ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആൻസറിനൂടെ ഒരു 1 കൂട്ടുക. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 99 ആണ് ടി എൻ മൈനസ് ടി വൺ എന്ന് പറയുന്നത് 21 ആണ്, 21 ബൈ എന്താ പറയാ, കോമൺ ഡിഫറൻസ് 2 ആണ്, പ്ലസ് 1. ഈ പ്ലസ് 1 അവസാനം ചെയ്യാൻ പറഞ്ഞൂട്ടോ, 21-ന്റെ കൂടെ പ്ലസ് 1 കൂട്ടരുത്. 99 ഇന്ന് 21 പോയാൽ ബാക്കി എത്രയുണ്ട്? 78 അല്ലെ? 78/2 + 1. 78/2 ചെയ്തതിന് ശേഷം മാത്രമേ പ്ലസ് 1 ചെയ്യാൻ പാടുള്ളൂ. 78-ന്റെ പകുതി എത്രയാണ്? 78-ന്റെ പകുതി 39 + 1 എത്ര പദം ഉണ്ട് അപ്പോ? 40 പദമാണുള്ളത് ആകെ. അതായത് 21 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം, ആകെയുള്ള എണ്ണം എന്ന് പറയുന്നത് 40 ആണ്. അതാണ് നമ്മളിപ്പോ ചെയ്ത് കണ്ടുപിടിച്ചത്. ഈക്വൽ ടു ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് 1 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇനി തുക കാണാനുള്ള ഇക്വേഷനിൽ കൊടുക്കാം. സം കാണാനായിട്ട് ഏത് സം കാണാനും ഈ ഇക്വേഷൻ പറ്റുമോട്ടാ? എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. ഇഫ് യു നോ ദ എക്സ് വൺ ആൻഡ് എക്സ് വൺ, എക്സ് വണ്ണും എക്സ് എൻ ഒക്കെ അറിയാമെങ്കിൽ ഈ ഒരു ഇക്വേഷന് കൊടുക്കാം. ഏതിനും ഉപയോഗിക്കാൻ പറ്റുന്നതാ. ഇവിടെ എൻ നമുക്ക് കിട്ടി 40/2. ബ്രാക്കറ്റിനകത്ത് ഈ എക്സ് വൺ, അതായത് ഒന്നാമത്തെ പദം 21 ആണ്, അവസാനത്തെ പദം 99 ആണ്. എക്സ് വണ്ണും എക്സ് എൻ ഒന്നാമത്തെയും അവസാനത്തെയും പദമാണ്. ഇവിടെ നമുക്ക് 2 കൊണ്ട് 20 പ്രാവശ്യം നമുക്ക് വെട്ടി 40-നെ വെട്ടി ചെറുതാക്കാം. നമുക്ക് കിട്ടിയത് 20 ഇൻറ്റു അതെത്ര കിട്ടാ? 99 + 21 = 100, 120 അല്ലെ? 120 ആണ് കിട്ടുക. അപ്പൊ 120 × 20, 120 × 120 ആൻസർ ആണ് 2400 ആണ് ഉത്തരം വരിക. ഓക്കെ. അടുത്ത തുക കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ, അടുത്തത് ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും കൂടി 26 രൂപ. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അപ്പോൾ 5 പുസ്തകത്തിനും 6 പേനയും വാങ്ങുന്ന ആൾ എത്ര രൂപ നൽകണം?
തൊണ്ണൂറ്, 180, 138, 140. ഒരു പേനയും ഒരു എന്തോ ബുക്കും, ഒരു ബുക്കും ഒരു പേനയും രണ്ടും കൂടി കൂട്ടി നമുക്ക് രണ്ടിന്റെ വില തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ കൊടുക്കാം. ബുക്ക് എക്സ് ആയിട്ടിരിക്കട്ടെ, എന്തുട്ടാ പേന വൈ ആയിട്ടിരിക്കട്ടെ. ഇത് രണ്ടും കൂടി വാങ്ങിച്ചാ 26 കൊടുക്കണം. ഇനി പറഞ്ഞേക്കുന്നത് എന്താ, ബുക്കും പേനയും തമ്മിലുള്ള എന്താ പറയാ ഡിഫറൻസ്, അതിന്റെ ഒരെണ്ണത്തിന്റെ ബുക്കിന്റെ വില എന്ന് പറയുന്നത് പേനയുടെ വിലേക്കാളും 10 രൂപ അധികം കൊടുക്കണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവ തമ്മിലുള്ള വ്യത്യാസം, അതായത് ബുക്കിന്റെ വില ആയിരിക്കും വലുത്, അതിൽ നിന്ന് പേനയുടെ വില കുറച്ചാൽ എത്ര കിട്ടും എന്ന് പറഞ്ഞിട്ട് 10. അപ്പൊ എക്സ് പ്ലസ് വൈ സമം 26, എക്സ് മൈനസ് വൈ സമം 10. ഇത് നമുക്ക് വെട്ടാലോ, അതെ വൈയും വൈയും വെട്ടിപ്പോയി, രണ്ട് പെയർ ഓഫ് ഇക്വേഷൻസ് തമ്മിൽ കൂട്ടിയാൽ മതി. എക്സ് എക്സ് കൂട്ടിയാൽ 2x ഈക്വൽ ടു 10ഉം 26 കൂട്ടിയാൽ 36. ദെർഫോർ എക്സിന്റെ വില എന്ന് പറയുന്നത് 36/2. 36/2 എത്രയാ? 18. 18 എന്ത് സാധന അപ്പൊ കിട്ടിയേക്കണേ? 18 എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെ, പ്രൈസ് ഓഫ് ബുക്കാണ്, ബുക്കിന്റെ വിലയാണ് നമുക്ക് 18 കിട്ടിയിരിക്കുന്നത്. പക്ഷെ ബുക്കിന്റെ വിലയോ പേനയുടെ വിലയോ ഒന്നും അല്ല നമ്മളോട് ചോദിച്ചത്. ബുക്കിന്റെ വില 18 ആണെങ്കിൽ പേനയുടെ വില എന്തായിരിക്കും? പേനയുടെ വില എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? 8 ആണല്ലോ, കാരണം അതിനേക്കാൾ ഒരു 10 രൂപ കുറവല്ലേ, അപ്പൊ 8 ആയിരിക്കും പേനയുടെ വില. അപ്പൊ 18ഉം 8ഉം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതല്ല ചോദിച്ചേക്കണേ, അങ്ങനെയാണെങ്കിൽ 5 ബുക്കും 6 പേനയും വാങ്ങിച്ച ഒരാള് എത്ര രൂപ കൊടുക്കണോന്നാ ചോദിച്ചത്. 5 ബുക്കാ വാങ്ങിച്ചത്, 5 ബുക്ക് ഇതൊക്കെ 5 × 18 പ്ലസ് അയാള് വേറെ ഒന്നുകൂടി വാങ്ങിച്ചിട്ടുണ്ട്. എന്നുകൂടി വാങ്ങിച്ചിട്ടുണ്ട്? 6 പേന വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 6 × പേനയുടെ വില 8 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടണം. 5 × 18 എത്രയാ? 90. 90 പ്ലസ് 48. 48, 90 ഉം 48 ഉം കൂട്ടിക്കഴിഞ്ഞാൽ അയാൾ കൊടുക്കേണ്ടി വരുന്നത് എത്രയാണ്? 138. 138 രൂപ കൊടുക്കണം. 5 ബുക്കും 6 പേനയും വാങ്ങിക്കണമെങ്കിൽ. സംശയമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളൊന്ന് തന്നെത്താനും വേഗം ചെയ്ത് നോക്കിയേ. 2 × 3 × 4 × 2 × 5 × 36 × 4 × 16 × 3 ആൻസർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. രണ്ടേ ഘാതം 3 × 4 × 3 × 6 × 5 ഹോൾ ഘാതം 2 × 36 × 4 × 16 × 3. ഓപ്ഷൻസ് വായിക്കോ ടീച്ചർ. ആ വായിക്കാം. 9/2, 9/4, 2/9, none of these. 9/2, 9/4, 2/9 ഇവയൊന്നും അല്ല. 9/2 കിട്ടി. ആ ഒരാൾക്ക് 9/2 കിട്ടി, വേറെ ആൾക്കാർക്ക് എന്തൊക്കെ കിട്ടി നോക്കട്ടെ. ഇതിങ്ങനെ കിടക്കുന്നതിനേക്കാൾ നേരം കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ, ചെറിയ സംഖ്യകളാക്കി ഫാക്ടറൈസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് എളുപ്പം വെട്ടിക്കളയാനൊക്കെ പറ്റൂ കേട്ടോ. 2 × 3 ഇനി സ്പ്ലിറ്റ് ചെയ്യണ്ട, അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇൻഡു അടുത്തത് തന്നത് 4/3 ആണ്. ആ 4 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം, 4 സ്പ്ലിറ്റ് ചെയ്യാം. 4 എങ്ങനെ? ആ 2 × 2 അല്ലേ. അപ്പൊ ആ 4/3 രണ്ട് 2/3 ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. കണ്ടാ
2 raised to 3 into 2 raised to 3. ആ ഫോർ ആണ് മാറിയത്, 2 raised to 3 into 2 raised to 3 ആയിട്ട്. പിന്നെ അതേപോലെ ഇൻറ്റു 6 അവിടെ കിടന്നോട്ടെ, കാരണം അടിയിൽ ഒരു 36 വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അതിനെ 6 ആക്കാലോ. അപ്പൊ അടുത്തത് കിടക്കുന്നത് 6 raised to 5 whole raised to 2 ആണ്. അപ്പൊ അത് രണ്ടും കൂടി ചേർത്ത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് 6 raised to 10 ആക്കാം. ഓക്കെ, ബൈ അടിയിൽ 36 raised to 4 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 6 raised to 4 into 6 raised to 4 ആക്കി. ഓക്കെ, 36 സ്പ്ലിറ്റ് ചെയ്ത് 2 6s ആക്കി, 2 6s ഒരേ പവർ തന്നെ കൊടുക്കണം. പവർ മാറ്റം പാടില്ല കേട്ടോ, സംഖ്യ സ്പ്ലിറ്റ് ചെയ്യാനേ പാടുള്ളൂ, പവർ തന്നെ സെയിം തന്നെ ഇട്ട് കൊടുക്കണം. 6 raised to 4 into 6 raised to 4 അപ്പോഴാ വാല്യൂ കറക്റ്റ് ആവുള്ളൂ. ഇൻഡു അടുത്തത് 16 നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാം. 16 എത്ര ടൂകൾ ചേർന്നാൽ 16 ആകും, 4 into 4 ആക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മോളിൽ കിടക്കുന്ന സംഖ്യകളെയും നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടിട്ടേ അങ്ങനെ ആക്കണം എന്ന്. അപ്പൊ 4 ആക്കണേൽ നല്ലത് അതിന് 2 ആക്കിക്കൂടെ, 2 into 2 4 4 into 2 8 8 into 2 16. 4 2 ഇട്ടാ പോരെ, ക്ലിയർ ആയോ? ആ, അതിന് വേണ്ടിട്ടാണ്. 4 ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് കളയാൻ മോളിൽ 4 ഇല്ല, മോളില് 2 കിടക്കണേ. അപ്പൊ 2 ആക്കാൻ, അപ്പൊ അതിന് എന്താ പറയാ, 16 2കളാക്കിയാ മതി. എത്ര 2 എണ്ണം, 4 2കൾക്ക് ക്യൂബ് കൊടുക്കണം. 2 raised to 3 into 2 raised to 3 into 2 raised to 3. ഓക്കെ, 4 എണ്ണം നമ്മൾ ഇട്ട് കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് വെട്ടാം. ഈ അറ്റത്ത് ഒരു 2 raised to 3 ഉണ്ട്, ഈ അറ്റത്ത് ഒരു 2 raised to 3 കൂടി സ്ട്രൈക്ക് ചെയ്തു. അടിയിൽ മുകളിൽ ഒരുമിച്ച് അടിയിൽ വീണ്ടും 2 raised to 3 അടിയിലത്തെ 2 raised to 3 തമ്മിൽ വെട്ടിക്കളഞ്ഞു. വീണ്ടും മുകളിലത്തെ 2 raised to 3 ഒരെണ്ണവും താഴ്ത്തുന്നു, ഒരു 2 raised to 3 വെട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് 6 raised to 10 ഉണ്ട് മുകളില്, 6 raised to 2 എണ്ണം, ഒരു 4 എണ്ണവും പിന്നെ ഒരു 4 എണ്ണവും. അപ്പൊ ഈ 2 4s അവിടുന്ന് വെട്ടി, ഈ മുകളിലത്തെ 10 വെട്ടി, ഇനി ബാക്കി ഇവിടെ എത്ര ഉള്ളു, 4 4s 8 പോയി അല്ലെ, 8 എണ്ണം പോയി, അധികം ഉള്ള 2 മാത്രം അവിടെ നിർത്തി ഞാൻ. 10 8 എണ്ണം പോയിട്ട് ബാക്കി 2 6s അവിടെ നിർത്തി. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആൻസർ ഇത്രയാണ്, 6 സ്ക്വയർ, അതായത് 6 സ്ക്വയർ by 2 raised to 3 എന്നാണ്. ആരോ അവിടെ സൗണ്ട് മ്യൂട്ട് ചെയ്യാണ്ട് പാട്ട് പറഞ്ഞ, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, 6 സ്ക്വയർ by 2 raised to 3 എന്നാ കിട്ടിയേക്കണേ. 6 സ്ക്വയർ എന്ന് പറഞ്ഞാലോ, വേണമെങ്കിൽ വെട്ടാം, ഇനിയോ വേണമെങ്കിൽ വീണ്ടും നമുക്ക് അതിനെ 6 സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്യാം, 3 into 2 സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി നേരിട്ട് സ്പ്ലിറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. 6 സ്ക്വയർ 36, 2 ക്യൂബ് 8 ഇനി ഇതൊന്ന് ചെറുതാക്കിയാൽ മതി. 2 ന്റെ ടേബിളിൽ പോകും, 36 പോകും, അതുപോലെ ആണെങ്കിൽ 4 ടേബിളിൽ പോകും. 4 36 9 പ്രാവശ്യം, 9 by 4 8 2 പ്രാവശ്യം, സോ 9 by 2 അതാണ് ആൻസർ. ഇതിന്റെ ബാക്കി ആൻസറിലേക്ക് പോയിട്ടില്ല, ഇത്രയും തന്നെ ആൻസർ ആയിട്ട് എഴുതിയിട്ടുള്ളൂ. 9 by 2 ഇനി ഡിവൈഡ് ചെയ്ത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മാറ്റി മിക്സഡ് ഫ്രാക്ഷനോ അല്ലെങ്കിൽ ഡെസിമൽ നമ്പറോ ഒന്നും ഇട്ടിട്ടില്ല, കറക്റ്റ് അങ്ങനെ തന്നെയാ കിടക്കണേ. 9 by 2 ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ അടുത്തത് അംശുണ്ടെങ്കിൽ ചോദിക്കുന്നതാ. അടുത്തത്, 45 km/h വേഗതയിൽ ഓടുന്ന ഒരു വാഹനം 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? How much distance a car will run with a speed of 45 km/h in 4 minutes? ദൂരമാണ് കാണണ്ടേ, ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇൻ ടു ടൈം ആണ്, എസ് ഇൻ ടു ടി, അതായത് സ്പീഡ് ഇൻ ടു ടൈം, ഡിസ്റ്റൻസ് ദൂരം കാണാനുള്ള സമവാക്യമാണ്. വേഗത ഇൻ ടു സമയം, വേഗത തന്നിട്ടുണ്ടല്ലോ, എത്ര വേഗത, 45 അല്ലേ, പെർ കിലോമീറ്റർ അല്ലേ, കിലോമീറ്റർ പെർ അവർ ആണ് തന്നേക്കണേ, 45 തന്നിട്ടുണ്ട്. പക്ഷേ ടൈം തന്നിരിക്കുന്നത് അവർ അല്ല, അവർ അല്ലട്ടോ തന്നേക്കണേ, മിനിറ്റ് ആണ്. അപ്പൊ 4 hours ആണെങ്കിൽ 45 × 4 നേരെ ചെയ്താൽ മതി, പക്ഷേ ഇറ്റ് ഈസ് ഗിവൺ ഇൻ മിനിറ്റ്, 4 മിനിറ്റിൽ എത്ര ദൂരം. അപ്പൊ ഒരു അവറിലേക്ക് ഉള്ളത് അത് മിനിറ്റ് ആക്കണം അല്ലേ, മിനിറ്റിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60, മിനിറ്റ് ആണ് മിനിറ്റ്, അതുകൊണ്ട് ബൈ 60 ചെയ്യണം. 45 × 4 by 60 നമുക്ക് വെട്ടിച്ചെറുതാക്കാം. 4 60s കറക്റ്റ് ആയിട്ട് 15 പ്രാവശ്യം പോകും, 15 45s കറക്റ്റ് ആയിട്ട് 3 പ്രാവശ്യം പോകും. സോ 3 km in 4 minutes, 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് 3 km, 3 km. That's all. Please, yeah, thanks.
കിട്ടിയോ അത് 3 കിലോമീറ്റർ? ഓക്കെ, അടുത്തത് ഒരു പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. റൂട്ട് 3 - √2 + √3 + √2 - √2 ഇതിന്റെ ഫൈനൽ ആൻസർ എന്താന്ന് കണ്ടുപിടിക്കാം. കിട്ടിയില്ല അവർക്കും. 10 5 2√3 3√2 10 ഒക്കെയാണ് ആൻസർ കൊടുത്തേക്കണേ. പത്താണ് കിട്ടിയേക്കണേ എല്ലാവർക്കും. ആരും പറയാത്ത എന്താന്ന് വിചാരിച്ചിരിക്കാം. ഞാൻ വിചാരിച്ച എല്ലാവരും ചെയ്തു മിണ്ടാതായപ്പോ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടാണ് ആരും മിണ്ടാത്തതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, ഇത് പറയാം. അപ്പോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ സാധാരണ ഭിന്നസംഖ്യകൾ വരുമ്പോ എന്താ ചെയ്യാ, നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ഒന്നുകിൽ എൽസിഎം അടിയിലും മുകളിലും എൽസിഎം കൊണ്ട് ഗുണിക്കും, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ചെയ്യാം. എങ്ങനെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാം അല്ലെ. ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോ എങ്ങനെ വരും? ഇത് ഇത് കൊണ്ട് അല്ലെ. √3 - 2 × √3 - 2 അപ്പൊ എന്തായി? √3 - 2 × √3 - 2 എന്ന് പറയുമ്പോ എന്തായി? സ്ക്വയർ വരും അല്ലെ, ഹോൾ സ്ക്വയർ വരും. അതേപോലെ തന്നെ √3 + 2 ഉം √3 + 2 ഉം അതും എന്ത് വരും? √3 + 2 2² വരും. അടിയിൽ എന്ത് വരും? അപ്പൊ അപ്പൊ മുകളിൽ ഇപ്പൊ എന്തൊക്കെ വന്നു? √3 + 2 അതുപോലെ തന്നെ √3 - 2 വരുമ്പോ രണ്ടിന്റെ സ്ക്വയർ തന്നെ. എന്ന് വെച്ചാ a + b² ഉം a - b² ഉം ആ രൂപത്തിലാണ് മുകളിൽ വരിക, അതായത് ന്യൂമറേറ്ററിൽ വരിക. ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം? അതിന്റെ രണ്ടിന്റെ അതായത് നമ്മുടെ താഴെയുള്ള ഡിനോമിനേറ്ററുകളുടെ പ്രോഡക്റ്റ് ഗുണനഫലമാണ് അടിയിൽ വരിക. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. ആദ്യത്തേത് എന്താ പറഞ്ഞത്? √3 - √2² അല്ലെ, പ്ലസ് അതുപോലെ തന്നെ √3 + 2 √3 വരുമ്പോഴോ √3 + √2² ഓക്കെ. ഇനി ബൈ a + b × a - b ആണ് കിട്ടുന്നത്. √3 + √2 × √3 - √2 അടിയിലുള്ളത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചാൽ മതി. ഇങ്ങനെയാണ് ഇത് വരിക. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മുകളിലേക്കും നോക്കിയാൽ നിങ്ങൾ ഇവിടെ നമ്മൾ പരിചയമുള്ള ഏതോ രണ്ട് സർവസമവാക്യങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിറ്റീസ് നമുക്ക് ഓർമ്മ വരും. a - b ആണോ? നോക്കിയേ ആദ്യത്തെ ബ്രാക്കറ്റ് a - b² ആണോ? അതെ. രണ്ടാമത്തേതോ? രണ്ടാമത്തേത് വരും a + b² a + b² a - b² ആണോ വന്നേക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ a + b² നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? a - b² നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? അത് നമുക്കറിയാം a - b² അതിന്റെ പൂർണ്ണ രൂപം എന്താണ്? a - b² നമുക്ക് ഇവിടെ അതൊന്ന് ചെയ്ത് നോക്കാം. a² - a² - പറയുമ്പോ √3² - 2ab എന്ന് പറയുമ്പോ 2 × √3 × √2 2ab ആയി, +b² എന്ന് പറയുമ്പോ √2² ആയി. ഓക്കെ, നമുക്ക് ഇത് ഇത് മാത്രം ഒന്ന് ചെയ്യാം, എന്നിട്ട് അതിന്റെ അടുത്ത മെത്തേഡ് എല്ലാം കൂടി ചേർത്തിട്ടുള്ളത് ചെയ്യാം. ഇത് മാത്രം ഉത്തരം കാണാണ്. √3² എന്താ അതിന്റെ ഉത്തരം? √3² വെറും 3 മൈനസ്. ഇനി അടുത്തത് എന്ത് വരാ? 2 × √3 × √2 അപ്പൊ എന്ത് വരും? 2√6 അവിടെ കിടക്കണം, അത്രയും മതി. ഓക്കെ, പ്ലസ് √2² √2² എന്ന് പറയുമ്പോ എന്ത് വരും? വെറും 2 വരും. അപ്പൊ എന്ത് കിട്ടും? നോക്കിയ ഇത് രണ്ടും നമുക്ക് കൂട്ടാം, കാരണം 2 ഉം 3 ഉം ആണ്. അതിന്റെ കൂടെ റൂട്ടോ വേറെ സംഖ്യകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2 ഉം 3 ഉം കൂട്ടി നമുക്ക് എന്ത് ചെയ്താം? 5 കിട്ടും. 5 - 2√6 കിട്ടും. അപ്പൊ നോക്കിയേ
ഈ എ മൈനസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലായിരുന്ന റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ഹോൾ സ്ക്വയറിനെ ചെയ്തപ്പോഴാണ് നമുക്ക് അഞ്ച് മൈനസ് രണ്ട് റൂട്ട് ആറ് കിട്ടിയേക്കുന്നത്. അഞ്ച് മൈനസ് രണ്ട് റൂട്ട് ആറ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ പ്ലസ് വരുമ്പോ എന്ത് വരും? അഞ്ച് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് റൂട്ട് ആറ് പ്ലസ്, നടുക്കൊരു പ്ലസ് ഉണ്ടായിരുന്നു, അഞ്ച് പ്ലസ് രണ്ട് റൂട്ട് ആറ്. മനസ്സിലായോ? ഇതാണ് മുകളിൽ അംശത്തിൽ വരിക. ഇനി ഛേദത്തിന്റെ പ്രത്യേകത എന്താ? അടിയിൽ വന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി യുടെ ഫുൾ ഫോം എന്താണ്? മൈനസ് ബി സ്ക്വയർ. എന്ന് വെച്ചാ റൂട്ട് മൂന്ന് സ്ക്വയർ മൈനസ് റൂട്ട് രണ്ട് സ്ക്വയർ എന്നാണ്. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? റൂട്ട് മൂന്ന് സ്ക്വയർ മൈനസ് റൂട്ട് രണ്ട് സ്ക്വയർ ഉത്തരം ത്രീ മൈനസ് ടു, അതായത് ആ. ഇത് നോക്കിയാൽ നിങ്ങള് വീണ്ടും നമ്മൾ നേരത്തെ ഈ ഇന്നിപ്പോ ക്ലാസ് തുടങ്ങിയപ്പോ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, ഒരേ സംഖ്യകൾക്ക് ഡിഫറെന്റ് ചിഹ്നങ്ങൾ വന്നാൽ അത് തമ്മിൽ വെട്ടിക്കളയാം അല്ലേ. വെട്ടി, രണ്ട് റൂട്ട് ആറ് നെഗറ്റീവ് ഉണ്ട്, രണ്ട് റൂട്ട് ആറ് പോസിറ്റീവ് ഉണ്ട്, അപ്പൊ അത് തമ്മിൽ വെട്ടിക്കളഞ്ഞു. ബാക്കി വന്നത് അഞ്ചും അഞ്ചും ആണ്. അഞ്ചും അഞ്ചും കൂട്ടിയാൽ ബൈ റൂട്ട് മൂന്നിന്റെ സ്ക്വയർ വെറും മൂന്ന്, അതുപോലെ റൂട്ട് രണ്ടിന്റെ സ്ക്വയർ വെറും രണ്ട്. പത്ത് ബൈ മൂന്നിന്ന് രണ്ട് കുറച്ചാൽ ഒന്നാണ്, പത്ത് ബൈ ഒന്ന് ദാറ്റ് ഈസ് പത്ത് തന്നെയാണ് ആൻസർ. കിട്ടിയോ? ഏതെങ്കിലും സ്റ്റെപ്പോ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് കിട്ടിയത് ഒന്ന് റൂട്ട് മൂന്ന് മൈനസ് റൂട്ട് ടു ഹോൾ സ്ക്വയർ ആണ്. അത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്ത് എഴുതി. അപ്പൊ അതങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിലേക്കാണ്. എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുലേക്കാണ് കൊണ്ടുവരാം. അത് നമ്മൾ ഇതിനെ എഴുതി കഴിയുമ്പോൾ എന്ത് വരണം? റൂട്ട് മൂന്ന് സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു റൂട്ട് മൂന്ന് ഇൻറ്റു റൂട്ട് രണ്ട് പ്ലസ് റൂട്ട് രണ്ടിന്റെ സ്ക്വയർ. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് അവിടെ വെക്കാട്ടാ, നോട്ട് ചെയ്ത് വെക്കുക. എ മൈനസ് ബി ഹോൾ സ്ക്വയർ രൂപവും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപവും ആണ് കൊണ്ടുവന്നതെന്നുള്ള കാര്യത്തിൽ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? വായിക്കാമോ ക്വസ്റ്റ്യൻ? ഒരു തകര ഷീറ്റിന്റെ നീളവും വീതിയും പന്ത്രണ്ട് ഒന്ന് യെസ്, അതാണ് ക്വസ്റ്റ്യൻ കേട്ടാ. മാറിപ്പോവല്ലേ, അത് തകര ഷീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് അത് കഴിഞ്ഞിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു തന്നിരിക്കും, അവര് തന്നോന്ന് എനിക്കറിയില്ല, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നു എന്ന് തോന്നുന്നു. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ പ്രോബ്ലത്തിന്റെ ആൻസർ ഒന്നും കൂടെ ഒന്ന് പറയും. അത് ഞാൻ എറൈസ് ചെയ്തപ്പോ എഴുതിയെടുക്കാൻ വിട്ടുപോയി, കിട്ടിയില്ല. പത്ത് പെൻ പത്ത്. ഓക്കെ, താങ്ക് യു. പത്താണ് ആൻസർ കേട്ടാ. ഓക്കെ, ആ തകര ഷീറ്റിന്റെ ആണ്. നീളവും വീതിയും തന്നിട്ടുണ്ട്, ലെങ്തും ബ്രെഡ്ത്തും. ഒരു തകര ഷീറ്റ് എന്ത് ഷീറ്റ് എങ്കിലും ആയിക്കോട്ടെ, ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. പന്ത്രണ്ടര, പന്ത്രണ്ടര ലെങ്തും ബ്രെഡ്ത്ത് എത്രയാണ്? പത്ത് രണ്ട് ബൈ മൂന്നും. ഓക്കെ, പത്ത് രണ്ട് ബൈ മൂന്നും ആണ്. അതിങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ കാണാൻ, തകര ഷീറ്റ്, തകര ഷീറ്റ് എന്ന് പറയുന്നത് റെക്ടാംഗിൾ ഷേപ്പ് ആണ്. അപ്പൊ അതിന്റെ നീളവും വീതിയാണ് തന്നേക്കണം. എന്താ പെരിമീറ്റർ ആണ് ഇക്വേഷൻ? ആ എൽ പ്ലസ് ബി ഇൻറ്റു ടു, അല്ലെങ്കിൽ ടു ഇൻറ്റു എൽ പ്ലസ് ബി, രണ്ടൊന്നു തന്നെയാണ് കേട്ടോ. ടു ഇൻറ്റു എൽ പ്ലസ് ബി അല്ലെങ്കിൽ എൽ പ്ലസ് ബി ഇൻറ്റു ടു, നീളവും വീതിയും കൂടി കൂട്ടിയിട്ട് അതിനെ രണ്ടുകൊണ്ട് ഗുണിക്കുക. അപ്പൊ നീളവും വീതിയും തന്നിട്ടുണ്ടല്ലോ, പന്ത്രണ്ടര, പന്ത്രണ്ടര പ്ലസ് പത്ത് രണ്ട് ബൈ മൂന്ന്, രണ്ട് ബൈ മൂന്നാണോ? അതെ, പത്ത് രണ്ട് ബൈ മൂന്ന്. രണ്ടും കൂടി കൂട്ടുക, ബ്രാക്കറ്റിന്റെ പുറത്ത് ഇൻറ്റു രണ്ട് ഇടുക. രണ്ടും കൂടി കൂട്ടണമെങ്കിൽ പത്ത് പത്ത് ഒന്ന് ബൈ രണ്ട്, സോറി പന്ത്രണ്ട് ഒന്ന് ബൈ രണ്ടും പത്ത് രണ്ട് ബൈ മൂന്നും കൂടി കൂട്ടണം. അപ്പൊ നിങ്ങൾ ഇതിനെ വിൽക്രമ എന്താ പറയാ മിശ്രഭിന്നം മാറ്റി വിഷമ ഭിന്നത്തിലേക്ക് ആക്കാം. ഇരുപത്തഞ്ച് ബൈ രണ്ട് പ്ലസ് മുപ്പത്തിരണ്ട് ബൈ മൂന്ന് ഇൻറ്റു രണ്ട് ബ്രാക്കറ്റിന്റെ പുറത്തിടുക. ഛേദം ഒരുപോലെ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ചെയ്ത് നോക്കിയ വേഗം ആൻസർ ഒന്ന് പറഞ്ഞു തന്നിട്ട്. നാപ്പത്തി ആറ് ഒന്ന് ബൈ മൂന്നാണോ, നാൽപ്പത്തി ആറാണോ, നാപ്പത്തി ആറ് ഒന്ന് ബൈ രണ്ടാണോ, നാപ്പത്തി അഞ്ച് ഒന്ന് ബൈ മൂന്നാണോ, ഏതാണ് ആൻസർ എന്ന് വേഗം കണ്ടുപിടിക്കുക കേട്ടാ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് എല്ലാം.
46 1/3 റോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തോ, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കി അങ്ങനെ വേണേലും ചെയ്യാം. 75 + 64/6 എന്ന് വരും. ഞാൻ ക്രോസ് ആയിട്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പത് ഗുണി കൂട്ടുമ്പോ എത്ര വരും? 146 1/3 139/6 ഇൻറ്റു 2. ഈ രണ്ടിനെ 36 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, വെട്ടാം, അപ്പൊ 3 കിട്ടും. 139 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണോ കിട്ടണേ അതനുസരിച്ച് ആൻസർ ചെയ്താൽ 139/3. 46 1/3 തന്നെ കിട്ടണ്ടോ നോക്ക് എല്ലാവരും. ഓക്കെ, ഞാൻ ഡിവൈഡ് ചെയ്യണില്ല കേട്ടോ, നിങ്ങൾ തന്നെ ചെയ്താൽ മതി, കാരണം അറിയാല. ഓക്കെ, അപ്പൊ ഇനി ബാക്കി ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്കൊന്ന് ചെയ്ത് ആൻസർ കണ്ടെത്തി വരാലോ. ചെയ്യാൻ പറ്റില്ലേ ടീച്ചറെ? 20-ാമത്തെ ക്വസ്റ്റ്യനിൽ ശ്രേണി തന്നിട്ടില്ലായിരുന്നു, ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ എഴുതിയിരുത്തോ. 4 18 48 പിന്നെ പിന്നെ ഡാഷാണ് കേട്ടാ, പിന്നെ ലാസ്റ്റത്തെ 180. ഇവിടെയാണ് പൂരിപ്പിക്കേണ്ടത്, ക്വസ്റ്റ്യൻ മാർക്കുള്ളവർക്ക് പൂരിപ്പിക്കണം. 4 18 48 അടുത്തത് ഏത് സംഖ്യയാണ്? പിന്നെ 180 ലാസ്റ്റത്തെ സംഖ്യ. അപ്പൊ അത് ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടി ബാക്കിയുണ്ട്, നിങ്ങളൊന്ന് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചിട്ട് വരാ. ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. അപ്പൊ ചെയ്തിട്ട് വരാം കേട്ടാ. ഓക്കെ ബൈ. Thank you, miss. Okay. I don't know.